താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വാഹനാപകടങ്ങൾ പതിവാകുന്ന മഞ്ഞപ്ര ചന്ദ്രപുര ജംഗ്ഷനിൽ പൊതുമരാമത്ത് അധികൃതർ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചു. ജംഗ്ഷനിലെ നാലു വശങ്ങളിലും സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പുല്ലത്താൻ, കവല, ചന്ദ്രപുര ഈ രണ്ട് പ്രദേശങ്ങളിലെ അപകട ദുരവസ്ഥ മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി നാട്ടുകാരുടെ ഒപ്പ് സമാഹരിച്ച് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് നൽകിയതിനെ തുടർന്ന് അധികൃതർ ഈ രണ്ട് ജംഗ്ഷനുകളിൽ പരിശോധനയ്ക്ക് എത്തിയതിനെ തുടർന്നാണ് നടപടികൾക്ക് പ്രാരംഭം കുറിച്ചതും അപകട മുന്നറിയിപ്പ് കൊടുക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചതും. വാഹനങ്ങൾ പെരുകിയതോടെ ചന്ദ്രപുര പുല്ലത്താൻ കവലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയാതെ യാത്രക്കാർ നിത്യവും ചെറുതും വലുതുമായ അപകടങ്ങളിൽ കുടുങ്ങുകയാണ്. കുരുക്ക് രൂക്ഷമാകുമ്പോൾ പ്രദേശത്തെ ഓട്ടോ ഡ്രൈവർമാരും ചുമട്ടുതൊഴിലാളികളും വ്യാപാരികളും ഒക്കെയാണ് റോഡിലിറങ്ങി ഗതാഗതം നിയന്ത്രിക്കുന്നത്. മലയാറ്റൂരിൽ നിന്ന് അങ്കമാലയിലേക്ക് വരുന്ന വാഹനങ്ങളും കാലടിയിൽ നിന്ന് മഞ്ഞപ്രയ്ക്ക് പോകുന്ന നൂറുകണക്കിന് വാഹനങ്ങളാണ് ചന്ദ്രപുര ജംഗ്ഷനിലൂടെ ദിവസേന കടന്നു പോകുന്നത്. കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അപകട മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെ സ്പോൺസർഷിപ്പ് വഴി ഈ രണ്ട് അപകട ജംഗ്ഷനുകളിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള സ്പോൺസർഷിപ്പ് ലഭിച്ചതായി ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം ഭാരവാഹികളായ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദേവസി മാടൻ, പഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഡേവിസ് മണവാളൻ, കെ സോമശേഖരൻ പിള്ള, ജോസൻ വി ആന്റണി, ഷൈബി പാപ്പച്ചൻ, ലാലു പുളിക്കത്തറ, എം ഇ സബാസ്റ്റിൻ, ഡേവിസ് ചൂരമന എന്നിവരുടെ നേതൃത്വത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ കണ്ട് കത്ത് നൽകിയത്.